ഹലോ, വെൽക്കം ടു കുട്ടീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ന്യൂട്ടലയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ന്യൂട്ടല വീട്ടിൽ തന്നെ കടല വെച്ചിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഈ ഒരു ന്യൂട്ടല തയ്യാറാക്കാൻ പറ്റും. കറക്റ്റ് ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. അര കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര, പിന്നെ മുക്കാൽ കപ്പ് ഓയിൽ, കാൽ കപ്പ് കൊക്കോ പൗഡർ, പിന്നെ കുറച്ച് വാനില എസൻസ്. ഇതൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ വെള്ളക്കടല അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാൻ പാടില്ല കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ വെന്ത് വരില്ല, പുറം നന്നായിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വറുത്ത് വെക്കാം. അത് വറുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. തരിയില്ലാതെ തന്നെ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരിയില്ലാതെ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ആ പഞ്ചസാര എല്ലാം കൂടെ അതിൽ നന്നായിട്ട് മിക്സായി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഞ്ചസാരയും കൂടെ ഇതിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തപ്പോൾ മിക്സിയുടെ ജാറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്കിനി കൊക്കോ പൗഡറും ഓയിലൊക്കെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ സ്പേസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ പൊടിച്ചെടുത്തതിൽ നിന്നും കുറച്ച് പൊടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിത് മാറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡറാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. ഈ കാൽ കപ്പ് കൊക്കോ പൗഡർ ഈ ഒരു മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സിയുടെ ജാറ് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുക്കണം. ഇത് കൊക്കോ പൗഡറിൽ എന്തെങ്കിലും കട്ട ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് കുറച്ച് വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. വാനില എസൻസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മുക്കാൽ കപ്പ് ഓയിലാണ് ഇതിലേക്ക് ടോട്ടലി എടുക്കുന്നത്. അപ്പോൾ മുക്കാൽ കപ്പ് ഓയിൽ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടിച്ച് ഒന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും അടിച്ച് നന്നായിട്ട് മിക്സാക്കുക. അങ്ങനെ മുക്കാൽ കപ്പ് നമുക്കിതിന് പാകത്തിനാവോളം നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. മുക്കാൽ കപ്പ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് അടിച്ചെടുത്തപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നൂട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ നിന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നൂട്ടിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് കടല വെച്ചിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ നൂട്ടിലയുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.